ഇതളുകളിൽ ഇനി ആയുർ രേഖ എന്ന പംക്തിയാണ്. കൊച്ചിയിൽ നിന്ന് ഡോക്ടർ നമ്മോടൊപ്പം ചേരുന്നു. നമ്മളുടെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾക്ക് ഇവിടെ മറുപടി ലഭിക്കുന്നതാണ്. കാണാം ആയുർ രേഖ. നമസ്കാരം, ആയുർ രേഖയിലേക്ക് സ്വാഗതം. മുതിർന്നവരിൽ, വിശേഷിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു കാരണം പോഷകാഹാരക്കുറവാണ്. എന്താണ് പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം, പോഷകാഹാരക്കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവയ്ക്കുള്ള പരിഹാരങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ആയുർരേഖയിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചിയിലെ ആസ്റ്റർ മെഡ് സിറ്റി സീനിയർ സ്പെഷ്യലിസ്റ്റ് ഇൻ ഇന്റേണൽ മെഡിസിൻ ഡോക്ടർ സ്മിത മുരളീധരൻ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഈ പോഷകാഹാരം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കൊച്ചുകുട്ടികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് കാണുക. പോഷകാഹാരം വേണ്ടതിൻ്റെ ഒരു ആവശ്യകത മുതിർന്നവരിൽ അത് എത്രത്തോളമാണ്, എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം? ശരിക്കും പറഞ്ഞാൽ പോഷകാഹാരം എല്ലാ ഏജ് ഗ്രൂപ്പിലും ആവശ്യമാണ്. നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുട്ടികളിൽ എന്തുകൊണ്ട് വെച്ചാൽ അവർ വളരുന്ന പ്രായമാണ്, അപ്പോൾ അവർക്ക് പോഷകാഹാരം ആവശ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ കണ്ടുവരുന്നത് നമ്മളെ ഈ ഇന്ത്യൻ എല്ലാ സർവേസും കാണിക്കുന്ന എന്താ വെച്ചാൽ, ഇപ്പം മിക്ക ഇന്ത്യൻ ഹൗസ് ഹോൾഡിലും, അതായത് ഫാമിലിയിലും, ഒരു എനർജി, അതായത് കാലറി ഡെഫിഷ്യൻസി ഉണ്ട്. ഒരു 70% വരും മൊത്തം നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ. ഇതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവും ഒരു 27% ആൾക്കാരിലും പ്രോട്ടീൻ്റെ അളവ് കുറവുണ്ട്. ഇത് കൂടാതെ വളരെ കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ അയൺ ഡെഫിഷ്യൻസി. അത് ചെറിയ കുട്ടികളിലും കാണുന്നുണ്ട്, മുതിർന്നവരിൽ ഈ പ്രഗ്നൻസി പീരീഡിൽ, പിന്നെ അല്ലാതെ കൂടുതലും സ്ത്രീകളിൽ, കാരണം അവർക്ക് മന്ത്ലി പീരീഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ആണ് എൽഡർലിയിലും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയാൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരിലും മാൽന്യൂട്രിഷൻ, അതായത് പോഷകാഹാര കുറവ് ഉണ്ട്. അപ്പോൾ പലരും അതിനെപ്പറ്റി അവെയറല്ല. അപ്പോൾ അതിൻ്റെ ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെസിഫിക്കലി ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത്. പോഷകാഹാരം, അതായത് ബാലൻസ്ഡ് ഡയറ്റ്, നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു ഭക്ഷണം എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ കൂടുതലും ചോറ് ഒരു 70-80%, ബാക്കിയുള്ള ഐറ്റംസ് കുറച്ചായിട്ടും. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ഇപ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു നാലിലൊരു ഭാഗം ധാന്യങ്ങൾ, അതായത് അരി, സീരിയൽസ്, അങ്ങനത്തെ മുതലായവ സാധനങ്ങളും, ഇപ്പം അതിൻ്റെ വേറൊരു പോർഷന് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത്. പച്ചക്കറി കഴിക്കുന്നവരാണെങ്കിൽ പയറുവർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ ഗ്രാം, അതായത് നമ്മളെ ഈ കടല വർഗ്ഗങ്ങൾ, അതൊക്കെ. പിന്നെ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഫിഷോ മീറ്റോ അങ്ങനെ. പിന്നെ ബാക്കിയുള്ള പോർഷനിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആയിട്ട് ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ആക്ച്വലി പോഷകാഹാരം. ഡോക്ടർ, പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾ ഈ ചോറിന് കൂടുതലൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളൊരു സാധനത്തിലേക്ക് പോകുന്നില്ല അല്ലേ? അപ്പോൾ ഈ ബാലൻസ്ഡ് ഡയറ്റ് വരണമെങ്കിൽ ഇത്തരം സാധനങ്ങളാണ് വേണ്ടത്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് ഈ ബാലൻസ്ഡ് ഡയറ്റിൻ്റെ? ബാലൻസ്ഡ് ഡയറ്റ് നമ്മളിപ്പോൾ കഴിക്കുന്നില്ലാതെ വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി നമുക്ക് ചെറിയ മൈക്രോന്യൂട്രിയൻ്റ്, അതായത് വൈറ്റമിൻ മിനറൽ ഡെഫിഷ്യൻസി വരാം. അതുകൊണ്ട് ഇപ്പോൾ കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി അയണിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ നമ്മളെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയും. ഹീമോഗ്ലോബിനാണ് നമ്മളെ ദേഹത്തിലെ എല്ലാ സ്ഥലത്തും ഓക്സിജന് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നമ്മളെ ബോഡിക്ക് പൊതുവേ ഉള്ള ക്ഷീണം, ഫിസിക്കൽ എന്താ പറയുക, സ്റ്റാമിന ഇല്ലാത്ത പോലെ, അതുപോലെ തന്നെ അയണ് നമ്മളെ പല ബോഡി ഫംഗ്ഷനിലും ആവശ്യമാണ്. അപ്പോൾ മെമ്മറിക്ക് പ്രോബ്ലം, പിന്നെ അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ, ഇത് കുറേ അങ്ങ് ഹയർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ആൾക്കാർക്ക് ഈവൻ ഹാർട്ടിന് വരെ പ്രോബ്ലം വരാം. അപ്പോൾ ഇത് ചെറിയ ഭക്ഷണത്തിൽ കഴിക്കുന്ന ചെറിയ സാധനങ്ങളുടെ കുറവ് കൊണ്ടാണ്. ഇതുപോലെ തന്നെ നമ്മൾ മേജറായിട്ട് ആവശ്യമുള്ളത്, അതായത് കാലറി, എനർജി, ഓരോ ദിവസത്തെ നമ്മൾ മെഷീനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള കറണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കാറ് ഓടിക്കുമ്പോൾ പെട്രോൾ കൊടുക്കുക, അതുപോലെ മനുഷ്യന് പ്രവർത്തിക്കുക എനർജി വേണം. അതിപ്പോൾ ഓരോരുത്തർ എത്ര ഫിസിക്കൽ ആക്ടിവിറ്റീൻ്റെ ലെവൽ അനുസരിച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ചുള്ള കറക്റ്റായിട്ടുള്ള അളവിലുള്ള ചോറോ പ്രോട്ടീൻ അടങ്ങിയ പരിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അതിന് കൂടെ ഫാറ്റും, അതായത് ഓയിലും, മോഡറേഷനിൽ ഇതെല്ലാം ആവശ്യമാണ്. ഡോക്ടർ, ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രിവലൻസ് എങ്ങനെയാണ്? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ധാരാളം ആളുകളിൽ ഇത് കാണുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിവലൻസ്?
ഏതിൻ്റെ ഈ പോഷകാഹാരക്കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്? ആ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾക്ക് ഇന്ത്യൻ സിനാറിയോ ആണല്ലോ കൂടുതലും റെലവൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഇതിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 75% 75% ലേഡീസിന് അയൺ ഡെഫിഷ്യൻസി ഉണ്ട്. നിങ്ങൾ ഏത് ഒരു ലേഡീൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും 12 അല്ലെങ്കിൽ അതിൻ്റെ അടുത്തോ ഹീമോഗ്ലോബിൻ ഏറ്റവും മിനിമം ലെവലിൽ ആവശ്യം അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ ആണ്. ഇതുപോലെ തന്നെ കുട്ടികളിലും ഇപ്പോൾ നമ്മൾ ഒരു ബിറ്റ്വീൻ 6 മന്ത്സും ഒരു 5 ഇയേഴ്സും ഉള്ള കുട്ടികളെ നോക്കുകയാണെങ്കിൽ 70% ഉണ്ട് അയൺ ഡെഫിഷ്യൻസി. ഈ കണക്കുകളൊന്നും ആരും കാണുന്നില്ല. അപ്പം നമ്മൾ ഇപ്പോൾ ജമ്പ് ചെയ്തിട്ടുള്ള ഫോർമുല ഫീഡ്സും അതും ഇതും പോകുന്നതിനേക്കാളും നല്ല നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഈ രാഗി, അതായത് പഞ്ഞിപ്പുല്ല്, പിന്നെ അയൺ അടങ്ങിയിട്ടുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇതെല്ലാം നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ കുറച്ച് ആനിമൽ പ്രോഡക്ട്സ് ആവശ്യമാണ്. കാരണം ഈ എന്താ പറയുക, നമ്മൾ മാംസത്തിലോ അല്ലെങ്കിൽ ഉള്ള ആ അയണാണ് ബോഡിയിൽ ബെറ്റർ അബ്സോർബ്ഡ്. ഓക്കെ. പക്ഷേ അപ്പോൾ ഡോക്ടർ, പലപ്പോഴും ഈ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് പറ്റില്ലല്ലോ, അപ്പോൾ അവർ അതിന് പകരം എന്താണ് കഴിക്കേണ്ടത്? ആക്ച്വലി അവർക്ക് വെജിറ്റേറിയൻസിന് അയൺ ഡെഫിഷ്യൻസി കോമൺ ആണ്, പക്ഷേ അതിനൊക്കെ വഴിയുണ്ട്. ആക്ച്വലി ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, രാഗി, ഡേറ്റ്സ്, അതായത് ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഇതിലൊക്കെ അയൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ആവശ്യത്തിന് അളവ് ആവശ്യത്തിനായിട്ടുള്ള നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഒരു പരിധിവരെ അയൺ ഡെഫിഷ്യൻസി കുറയ്ക്കാം. പിന്നെ എന്താ വെച്ചാൽ ഈ അബ്സോർപ്ഷൻ ഫ്രം വെജിറ്റബിൾസ് വളരെ കുറവാണ് അയണിൻ്റെ. അപ്പോൾ അത് കൂട്ടാനായിട്ട് നമുക്ക് നെല്ലിക്ക, അതായത് അതുപോലത്തെ സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഉള്ള അയണ് ബോഡിയിൽ ബെറ്റർ അബ്സോർബ്ഡ് ആയിരിക്കും. ഓക്കെ ഡോക്ടർ, അപ്പം ഫ്രൂട്ട്സ് കഴിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്താണ്? ആ ഡെഫിനറ്റ്ലി ഫ്രൂട്ട്സ് ഒന്ന് നാച്ചുറലായിട്ട് കിട്ടുന്ന നമുക്കൊരു സാധനമാണ്. അതിൽ കാർബോഹൈഡ്രേറ്റ്സ്, അതായത് എനർജി ഗിവിങ്, കൂടാതെ കുറേ വൈറ്റമിൻസ്, പിന്നെ അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫൈബറാണ്, അതായത് ഡയറ്ററി ഫൈബർ. ഇത് നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്നൊരു സാധനമാണ്. പക്ഷേ ഈ ഫൈബർ ഉള്ളതുകൊണ്ട് നമ്മളെ ബോഡിയിൽ പെട്ടെന്ന് ഷുഗർ അങ്ങ് കയറാതിരിക്കാനും അബ്സോർപ്ഷൻ, പിന്നെ അതുപോലെ നമ്മൾ ഈ കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം, ഈ വക കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മളെ എന്താ ആമാശയത്തിൻ്റെ കറക്റ്റ് ഫങ്ഷനിങ് നടക്കാനും ആയിട്ടൊക്കെ ഫൈബർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഡോക്ടർ, പലപ്പോഴും ഈ പണ്ടുള്ളവർ വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയും, അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു, അതുകൊണ്ട് എന്തെങ്കിലും ഗുണം പ്രത്യേകിച്ച് ഉണ്ടാകുന്നത്? ആക്ച്വലി ഇതന്നെയാണ് സെയിം കോൺസെപ്റ്റ്. അതായത് വെജിറ്റബിൾ സോറി അല്ലെങ്കിൽ പ്ലാന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഹൈ ഡയറ്ററി ഫൈബർ. അപ്പോൾ അത് നാച്ചുറലി നമ്മളെ ബോഡിയിലത്തെ ഈ പറഞ്ഞ സെയിം പറഞ്ഞ തന്നെ ജി ഐൻ്റെ, അതായത് ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ ട്രാക്റ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ കൊളസ്ട്രോൾ ഒരുപാട് ബോഡിയിലേക്ക് അങ്ങ് അബ്സോർബ് ചെയ്ത് ലോക്ക് ചെയ്യും. എന്തായാലും എല്ലാം ഒരുമിച്ചാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഒരു പരിധിവരെ ഫൈബർ ഡയറ്റ് ആവശ്യമില്ലാത്ത ഘട്ടങ്ങളൊക്കെ ലോക്ക് ചെയ്ത് നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ അബ്സോർബ് ആയി പോവുള്ളൂ. ഡോക്ടർ, പലപ്പോഴും നമ്മൾ ഈ കൊച്ചുകുട്ടികളിൽ നിന്ന് തുടങ്ങണമല്ലോ പോഷകാഹാരത്തിൻ്റെ ഒരു ഇത്. അപ്പോൾ എങ്ങനെയാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ശ്രദ്ധിക്കേണ്ടത്? കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പം ജനിച്ച കുട്ടി മുതൽ അപ് ടു 6 മന്ത്സ് എല്ലാവർക്കും അറിയാം ബ്രസ്റ്റ് ഫീഡിങ്, അതായത് മുലയോട്ടിലാണ് ഏറ്റവും നല്ല, കാരണം അമ്മേൻ്റെ മുലപ്പാലിൽ എല്ലാ ഘട്ടങ്ങളും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അമ്മേൻ്റെ എന്താ പറയുക ന്യൂട്രിഷൻ, അതായത് പോഷകാഹാരം ശ്രദ്ധിച്ചാൽ അത് കറക്റ്റ് അളവിൽ കുട്ടിക്കും കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് വീനിങ് പീരിയഡിൽ, അതായത് ആഫ്റ്റർ 6 മന്ത്സ് നമ്മൾ കട്ടിയാഹാരം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കഴിയുന്നതും നാച്ചുറലായിട്ടുള്ള വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ അത് നമ്മൾ കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ പറഞ്ഞ പോലെ രാഗി അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ കഞ്ഞി പോലെ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വെല്ലം കൂട്ടിയിട്ട് പായസം പോലെ ഉണ്ടാക്കിയിട്ടോ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടേസ്റ്റ് ആക്കിയിട്ട് കൊടുത്താൽ നന്നായിരിക്കും. പിന്നെ അതുപോലെ ഈ കുറച്ചും കൂടെ പ്രീ സ്കൂൾ ഏജിലേക്ക് വരുമ്പോൾ കുട്ടികൾ കുറച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ കഴിക്കാൻ മടി കാണിക്കും. അപ്പം നമ്മൾ അവരെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചെറിയ മോഡിഫിക്കേഷൻസോ അല്ലെങ്കിൽ അവർക്ക് അട്രാക്റ്റീവായ രീതിയിൽ ഭക്ഷണം കൊടുത്താലോ ഒരു പരിധിവരെ ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഓവർകം ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഫാസ്റ്റ് ഫുഡ്, ഈ ലേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്ച്വലി അത് ഭയങ്കര ഹാംഫുള്ളാണ്. കാരണം അതിൽ വെറും കാലറീസ് മാത്രമേ ഉള്ളൂ. ആ വെറും കാലറീസ് ആകുമ്പോൾ തടി കൂടും, പക്ഷേ നമുക്ക് വേണ്ട അത്ര ഈ വൈറ്റമിൻസോ മിനറൽസോ കാര്യങ്ങളോ
ഒന്നും കിട്ടില്ല. അപ്പോൾ കഴിയുന്നതും ആ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് റെസ്ട്രിക്റ്റ് ചെയ്യുക, കഴിയുന്നതും അത്ര. വീട്ടിൽ അതൊരു റെഗുലർ ഹാബിറ്റ് ആക്കാതിരിക്കുക. ഓക്കെ ഡോക്ടർ, മറ്റൊന്ന് ഈ കൗമാരപ്രായക്കാരിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ, മുഖത്തുണ്ടാവുന്ന കൂടുതൽ കുരു അല്ലെങ്കിൽ കഴുത്തിന് ചുറ്റും കറുപ്പ്, ഇതൊക്കെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്, കൃത്യമായിട്ട് ഭക്ഷണം ശരിയാവാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ ഇല്ലാഞ്ഞിട്ടാണെന്ന് പറയും. അപ്പോൾ അത്തരം പ്രശ്നങ്ങളും ഭക്ഷണവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു പരിധി വരെ ഉണ്ടാവും. സി, നമ്മൾ ഒരുപാട് ഓയിലി ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ നാച്ചുറലി ആ ഓയിൽ പ്രൊഡക്ഷൻ കൂടും, അത് സംബന്ധമായിട്ട് നമുക്ക് കുരുക്കളും ഒക്കെ വരാം. പിന്നെ ഇതുപോലെ നമ്മളിപ്പോൾ കറക്റ്റ് വേണ്ടത്ര വൈറ്റമിൻസും മിനറൽസും ഒന്നും കഴിച്ചില്ലെങ്കിൽ നമ്മളെ സ്കിന്നിൻ്റെ ഹെൽത്ത്, അതായത് അതിൻ്റെ പ്രതിരോധ ശക്തിയും പിന്നെ അതിൻ്റെ ഈർപ്പ ലെവലും അങ്ങനത്തെ പല കാര്യങ്ങളും, നമ്മൾ കണ്ണിൽ കാണാൻ പറ്റാത്ത പല ഘടകങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് വരുന്നുണ്ട്. ഈ സ്കിന്നിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു ചേഞ്ചസും വരാം, ഡ്രൈ സ്കിന്ന് വരാം. ഓക്കെ, അത് പറഞ്ഞപ്പോൾ ഡോക്ടർ, ഈ പോഷകാഹാരവും ജലാംശമുള്ള ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം കുടിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത, അത് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കും? ആ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ദേഹത്തിൽ 70% വെള്ളമാണ്. അപ്പം നമുക്ക് വെള്ളം അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനായിട്ട് ഒരു ഒരാൾ ഓൺ ആൻ ആവറേജ് ഒരു 8 to 10 glasses ഓഫ് വാട്ടർ കുടിക്കുന്നതാണ് ഉത്തമം. ഇപ്പോൾ കുടിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ചിലവർക്കൊന്നും പറ്റില്ലായിരിക്കും, പക്ഷേ അത് നമുക്ക് തലവേദനകൾ വരാനും ഒരു ഡീഹൈഡ്രേറ്റീവ് സ്റ്റേറ്റ് ഇങ്ങനെ ക്രോണിക് ആയിട്ട് അങ്ങനത്തെയൊക്കെ കുടിക്കുന്നതുകൊണ്ടോ നമ്മളെ കിഡ്നീൻ്റെ ഫംഗ്ഷനൊക്കെ സ്മൂത്തായി പോവും, നമ്മൾ വേണ്ടാത്ത ബോഡിയിലത്തെ ടോക്സിക് സാധനങ്ങളൊക്കെ പോവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ആക്ച്വലി അതൊരു ക്ലിൻസിങ് ലിക്വിഡും കൂടിയാണ് വാട്ടർ. ഡോക്ടർ പറഞ്ഞു ഗർഭിണികളിൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ കാണുന്നുണ്ടെന്ന്. ഗർഭിണികൾ എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കും? ആക്ച്വലി വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കുക. പക്ഷെ അവർക്ക് കുറച്ച് അളവ് കൂടുതലായിട്ട് വേണ്ടി വരും. ഇനീഷ്യൽ ആ 4 months അവർക്ക് ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ ബേബി അല്ലെങ്കിൽ ഫീറ്റസ് വളരുന്നതിനനുസരിച്ചിട്ട് കഴിക്കുന്ന അളവിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റോ ചോറോ ധാന്യങ്ങളോ എല്ലാം ആണെങ്കിലും കുറച്ച് കൂടുതൽ വേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ ഈ ഭയങ്കര ഡിമാൻഡ്, അയേണിനും കാൽഷ്യത്തിൻ്റെയും ഡിമാൻഡ് കൂടുതലാണ് പ്രഗ്നൻസി സമയത്ത്. അപ്പം നമ്മൾ കുറച്ചൊക്കെ സപ്ലിമെൻ്റ് ചെയ്തേ മതിയാവും. അതുകൊണ്ട് തന്നെ നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്ന 4 months ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയൺ സപ്ലിമെൻറ്റേഷൻ നിർബന്ധമാണ്. അതാണ് നമ്മൾ ഈ പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റേഴ്സിലൊക്കെ ഗർഭിണികൾക്ക് ഫ്രീ ആയി സപ്ലൈയും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതായത് നമ്മൾ മിൽക്ക്, പാല് ഒക്കെ ഒരു നിർബന്ധ ഘടകമായിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും, ഉത്തമമായിരിക്കും. ടാബ്ലറ്റ്സ് കഴിക്കുന്നതിനേക്കാളും കുറച്ച് നമ്മൾ ആ നാച്ചുറൽ ഫുഡിൽ നിന്ന് തന്നെ കുറേയും കൂടെ കിട്ടുന്നതായിരിക്കും ഉത്തമം. ഓക്കെ ഡോക്ടർ, മറ്റൊന്ന് ഈ 40 വയസ്സൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് സ്ത്രീകളിൽ എല്ലുകൾക്ക് തേയ്മാനം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ പറയുന്നേക്കാം. അപ്പോൾ ആ പ്രായത്തിൽ നമ്മൾ ഭക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആ ഓക്കെ, 40 വയസ്സ് കഴിയുമ്പോൾ, അതായത് ആയിട്ടില്ല, നമ്മളൊരു ഭർത്താവ് നിൽക്കാൻ ഉള്ള ആ സ്റ്റേജ് തുടങ്ങുന്ന സമയത്ത് നാച്ചുറലി ആ ഹോർമോൺ ലെവൽസൊക്കെ കുറയാൻ തുടങ്ങും. ആക്ച്വലി 40 അല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ്, 45 ഒക്കെ കഴിയും. അപ്പം ഹോർമോൺ ലെവൽ കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മളെ ബോഡിയിലുള്ള കാൽഷ്യം അബ്സോർപ്ഷനും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കുറയും. അപ്പോൾ എല്ലിൻ്റെ തിക്നെസ്സും കാര്യങ്ങളും, തിക്നെസ് അല്ല മിനറലൈസേഷനും ഒക്കെ കുറയും. അതിനാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണാൽ എല്ല് പൊട്ടാനും ഫ്രാക്ചർ ഉണ്ടാവാനും ഒക്കെ കുറേ ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് ആഡിക്വേറ്റ് കാൽഷ്യം ഇൻടേക്ക്, അതായത് പാലായിട്ടോ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് ആയിട്ടോ എടുക്കുന്നത് ഉത്തമമാണ്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പം നമ്മൾ എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ ടിവിയും കണ്ടിരിക്കുന്ന ആ പ്രവണത നല്ലതല്ല, പുറത്തൊക്കെ പോകണം, വെയിലൊക്കെ കൊള്ളണം. നമ്മൾ ഈ വെയിലിൽ എപ്പോഴും കുട ചൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡിൻ്റെ അളവ് കുറയും. അപ്പോൾ വൈറ്റമിൻ ഡിയും കാൽഷ്യം അബ്സോർപ്ഷനും ഭയങ്കര റിലേറ്റഡാണ്. കാൽഷ്യം അളവിൽ എടുത്താൽ പോലും നമുക്ക് വൈറ്റമിൻ ഡിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ കാൽഷ്യം അബ്സോർപ്ഷൻ കറക്റ്റായി നടക്കില്ല. അപ്പം മെയിനായിട്ട് ആക്റ്റീവായിരിക്കുക, ഫിസിക്കലി ആക്റ്റീവായിരിക്കുക, അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ കൊള്ളുക, പിന്നെ ഡയറ്റിൽ ശ്രദ്ധിക്കുക. അതായത് പാൽ പ്രോഡക്ട്സ്, പാലെന്നെ ആവണം എന്നില്ല, തൈരോ അല്ലെങ്കിൽ അങ്ങനെ പാൽ പ്രോഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഡോക്ടറെ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ ഹെൽത്ത് എങ്ങനെയുണ്ട് നോക്കുക, എന്തെങ്കിലും സപ്ലിമെൻറ്റ് ഡെഫിഷ്യൻസി കാണുവാണെങ്കിൽ എടുക്കുക.
പിന്നെ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ വയസ്സായി വരില്ല, ഇപ്പോൾ വയസ്സായി വരുന്നോറും ചിലർക്ക് പ്രമേഹം കൂടുതലുണ്ടാവാം, അപ്പോൾ അവർക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരക്കാർ എന്ത് ഏത് തരത്തിലാണ് ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്ത് പോകുന്നത്? ആക്ച്വലി ഈ മുതിർന്നവർ, അതായത് ഒരു 60 ഇയേഴ്സിന് മേളിലുള്ള ആൾക്കാർക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവർക്ക് കുറേ അസുഖങ്ങളുണ്ടാവും, ഈ പറഞ്ഞ പോലെ ഡയബറ്റീസ്, കൊളസ്ട്രോൾ. അപ്പോൾ കുറേ ഫുഡ് കഴിക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല എന്ന് പറയല്ലാതെ എന്ത് കഴിക്കാം എന്നുള്ളത് പലരും ആരും പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ നാച്ചുറലി ഡയബറ്റീസ്, ഇപ്പോൾ ഒരു ഡയബറ്റീസ് എടുക്കുക, ഡയബറ്റീസിലാണെങ്കിൽ നമ്മൾ ഈ ഹൈ ഗ്ലൈസീമിക്, അതായത് ഷുഗർ പെട്ടെന്ന് ബോഡിയിലേക്ക് കയറുന്ന ടൈപ്പ് ഫുഡ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുമ്പോൾ അതിന് തക്കവണ്ണം വേറെ, അതായത് എനർജി കിട്ടുന്ന പോലത്തെ ഫുഡ് ഐറ്റംസ് കഴിക്കണം. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റൈസ്, നമ്മളെ ചോറിന് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ്, പക്ഷേ നമുക്കത് വീറ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഈ പറഞ്ഞ പോലെ റവ, ഈവൻ ബ്രെഡ് ഐറ്റംസ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പക്ഷേ അത് വേണ്ട ആഡിക്വറ്റ് എമൗണ്ടിൽ എടുക്കണം. ഇപ്പോൾ മുതിർന്നവരിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് കാൽഷ്യം ആണ്. ഈ പറഞ്ഞ പോലെ സ്ത്രീകളാണെങ്കിൽ മാസക്കുള്ളിൽ നിന്നതിൻ്റെ അതിൻ്റെതായ ബോൺ ചേഞ്ചസും, അല്ലാതെ തന്നെ പ്രായം കൂടുമ്പം ഇൻ ജനറൽ നമ്മളെ ബോഡീൻ്റെ ഹോർമോൺ ലെവൽസിലൊക്കെ വ്യത്യാസം വരും. അതോടനുബന്ധിച്ച് നമ്മളെ എല്ലുകളൊക്കെ വീക്കാവും, പിന്നെ ഒന്ന് ചെറുങ്ങനെ വീണാൽ തന്നെ ഫ്രാക്ചർ ആവുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്. ഹലോ, ആയുർരേഖയാണ്, സംസാരിച്ചോളൂ. മാഡം, എന്റെ എനിക്ക് 42 വയസ്സുണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് വിളിക്കുന്നു. എത്ര വയസ്സ്? 44 വയസ്സുണ്ട്. ആ, ചോദിച്ചോളൂ, എന്താ സംശയം? എനിക്ക് ശരീരത്തിന് എപ്പോഴും തളർച്ചയാണ്, ക്ഷീണമാണ്, എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് കിടക്കും. ഷുഗർ ഇല്ല, പ്രഷറും നോർമലാണ്. എന്താന്നറിയില്ല, ശരീരത്തിന് എന്താണ് ഇങ്ങനെ വരുന്നത്? ബ്ലീഡിംഗ്, മെന്റൽ സാധനം ബ്ലീഡിംഗ് ഓവറാണ്. നിങ്ങൾ പറയുന്നതിൽ തന്നെ ഏകദേശം ഉത്തരം കിട്ടിയും കഴിഞ്ഞു. നമുക്ക് ഈ ബ്ലീഡിങ് കൂടുതലാവുമ്പോൾ നമുക്ക് ഈ അയേണിൻ്റെ അളവ് കുറയും, രക്തത്തിൻ്റെ ലെവൽ കുറയും. അതന്നെ ആയിരിക്കണം ക്ഷീണത്തിന് ഒരു കാര്യം. നിങ്ങൾ പറഞ്ഞില്ല വല്ല ടെസ്റ്റോ ചെയ്തോ, ഹീമോഗ്ലോബിൻ ലെവൽ അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചോ എന്നുള്ളത് പറഞ്ഞില്ലല്ലോ. 2 വർഷം മുമ്പ് ഇതുപോലെ CT സ്കാൻ, അൾട്രാസൗണ്ട് എല്ലാം ചെയ്തപ്പോൾ മറ്റേ യൂട്രസിന് അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു കംപ്ലൈന്റ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ, അതെ അതെ, പിന്നെ പീരീഡ് നിൽക്കാനായിരിക്കും എന്ന് ഓർത്തിട്ട് അതുമല്ല. കാരണം ഇതിപ്പോ ഒരുപാട് ഒരു 4-5 വർഷത്തോളമായിട്ട് ഇങ്ങനെ എനിക്ക് മനസ്സിലാകുമ്പോൾ ബ്ലീഡിങ് കൂടുതലാണ്. ഓക്കെ, ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് അൾട്രാസൗണ്ട് സ്കാനിങ് അത്തരം ഇതാണ് നോക്കിയിട്ടുള്ളത്. ഡോക്ടർ പറഞ്ഞ രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ടില്ല. ഏതാ ചെയ്തത്? നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാല് നമുക്ക് ഇങ്ങനെ ഈ ബ്ലീഡിങ് തെറ്റി വരാനായിട്ട് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടോ? സാധാരണ അങ്ങനെയുള്ളപ്പോഴും ആൾക്കാർക്ക് ഇങ്ങനെ ബ്ലീഡിങ്ങിന്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഓക്കെ ഡോക്ടർ, അപ്പൊ തൈറോയിഡിന്റെ ഇത് ചെക്ക് ചെയ്യണം. പിന്നെ ഈ ഡോക്ടർ പറഞ്ഞ പ്രശ്നങ്ങളാണെങ്കിൽ ഏതെല്ലാം ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്? ഇത് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ കൂടെ നമ്മളെ ഹീമോഗ്ലോബിൻ ലെവൽ എത്രയാണ് നോക്കണം. കുറവാണെങ്കിൽ അത് സപ്ലിമെൻ്റ് ചെയ്യണം. ഇത് കൂടാതെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോൾ 5-6 കൊല്ലമായിട്ടുള്ള ബുദ്ധിമുട്ടല്ലേ, നിങ്ങളൊരു നല്ല ഫിസിഷ്യനെ കാണിച്ചിട്ട് ബേസ് ലൈൻ വർക്കപ്പ്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന സ്കാനിങ്ങും CT യൂട്രസും അല്ല, അതായത് വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ നമുക്കിങ്ങനെ ക്ഷീണം വരാനായിട്ട്? ഷുഗർ മാത്രമല്ല, നമുക്കിപ്പോൾ തൈറോയിഡ് റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങളെ ഈ വെറും ഈ ഹീമോഗ്ലോബിൻ കുറഞ്ഞതുകൊണ്ടും നമുക്ക് ഈ ക്ഷീണം അനുഭവപ്പെടാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഫിസിഷ്യനെ, നല്ലൊരു ഫിസിഷ്യനെ കണ്ടിട്ട് ആദ്യം ഒരു ബേസ് ലൈൻ ചെക്കപ്പൊക്കെ ചെയ്തിട്ട് പിന്നെ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാവും നല്ലത്. ഓക്കെ ഡോക്ടർ, പലപ്പോഴും ഈ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളങ്ങ് അവഗണിക്കാറാണ് പതിവെന്ന് തോന്നുന്നുള്ളൂ. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അവസാനം യൂട്രസിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, ഭക്ഷണം എന്നുള്ള കാര്യത്തിന് പ്രാധാന്യമൊന്നും ആരും കൊടുക്കാറില്ല. അപ്പോൾ ഡോക്ടർ, ഈ സ്ത്രീകൾ പൊതുവെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്? സ്ത്രീകൾ പലപ്പോഴും ഈ വീട്ടിൽ കുട്ടികളെ നോക്കുന്നതും ഭർത്താവ് നോക്കുന്നതും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആ തിരക്കിൽ അവനവൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കാറുള്ള ഇല്ല എന്നുള്ളതാണ് ശരി. അപ്പോൾ അവർക്ക് വേണ്ടത്ര റെസ്റ്റ്, അതായത് ഉറക്കം മിക്കവാറും ഉണ്ടാവാറില്ല. അത് തന്നെ ക്ഷീണത്തിന് വലിയൊരു കാരണം. അപ്പോൾ റെസ്റ്റ്, പിന്നെ അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മീല് പലരും ഈ ഓഫീസ് ഗോസ് ചെയ്യുന്ന ഒരു സ്ഥിരം പരിപാടി, അല്ലെങ്കിൽ വീട്ടിലുള്ളവർ തന്നെ ഉച്ചവരെ വീട്ടിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അവനവൻ്റെ നോക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. മെയിനായിട്ട് ഈ ഡയറ്റ് ഈ പറഞ്ഞ പോലെ എല്ലാം ഉൾപ്പെടുത്തി. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എല്ലാ ദിവസവും ഒരേപോലത്തെ ഡയറ്റ് കഴിക്കാതെ
എപ്പോഴും വെറൈറ്റി ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ തന്നെ ഇത് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണേൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പം ഏതെങ്കിലും ഒരു എണ്ണ മാത്രം യൂസ് ചെയ്യാതെ മിക്സ് ചെയ്തിട്ട്, അതായത് കുറച്ച് കോക്കനട്ട്, കുറച്ച് സൺഫ്ലവർ, അപ്പോൾ എല്ലാ ടൈപ്പ് ഫാറ്റി ആസിഡ്സും നമുക്ക് കിട്ടും. അങ്ങനെ മെയിനായിട്ട് ഡയറ്റ് സമയത്ത് കഴിക്കുക, അത് കുറച്ചാണെങ്കിലും നമ്മൾ ആ സമയത്ത് കഴിക്കുക. അതിൻ്റെ പിന്നെ കറക്റ്റ് ഉറക്കം, ഇനഫ് വാട്ടർ, ഇതൊക്കെ തന്നെ ഇറ്റ് ഗോസ് കുറേ നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഡോക്ടർ, വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് ഇത്രയും നേരം സഹകരിച്ചതിന്. ഇന്നത്തെ ആയുർരേഖ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.